റിയാലിറ്റി ഷോകളിലൂടെ വന്ന് അമൃതയോളം ജനപ്രീതി നേടിയ മറ്റൊരു ഗായിക ഉണ്ടോ എന്ന് സംശയമാണ് പിന്നണി ഗാനാലാപനത്തിന് പുറമെ സ്റ്റേജ് ഷോകളുമെല്ലാമായി അമൃത തിരക്കിലാണ് അടുത്തിടെയായിരുന്നു അമൃതയുടെ അച്ഛൻ സുരേഷിന്റെ മരണം അച്ഛന്റെ വേർപാടുണ്ടാക്കിയ വേദനയിൽ നിന്നും അമൃതയും കുടുംബവും കര കയറുന്നതേയുള്ളൂ മകൾക്കും സഹോദരിക്കും അമ്മയ്ക്കും ഒപ്പം എറണാകുളത്താണ് അമൃതയുടെ താമസം സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം മനസ്സിൽ കൊണ്ടു നടക്കുന്നയാൾ കൂടിയാണ് അമൃത അതും തങ്ങളെ വിട്ടുപിരിഞ്ഞ അച്ഛന്റെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള എന്ന നിർബന്ധവും അമൃതയ്ക്കുണ്ട് നേരത്തെ അമൃതയും കുടുംബവും സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചത് എന്നാൽ ടൌണിലേക്ക് താമസം മാറിയതോടെ അമൃത എന്ന് പേരിട്ടിരിക്കുന്ന ആ വീട് ഒരു ഓൾഡ് ഏജ് ഹോമിന് കൈമാറി എളമക്കരയിലായിരുന്നു അമൃത എന്ന അമൃതയുടെ വീട് അമൃത ജനിച്ചതിനുശേഷം അമൃതയുടെ പേരും അമൃതവർഷിണി രാഗവും ചേർത്ത് താരത്തിൻ്റെ അച്ഛനാണത്രെ വീടിന് അമൃതവർഷിണി എന്ന പേരിട്ടത് അഭിരാമി കുഞ്ഞു വാവയായിരിക്കുന്ന സമയം തുടങ്ങി അവളുടെ പതിനാല് വയസ്സുവരെ അമൃത വർഷിണിയിൽ ആയിരുന്നു ഞങ്ങളുടെ താമസം എൻ്റെ പാട്ടിൻ്റെ യാത്ര തുടങ്ങുന്നത് ആ വീട്ടിൽ നിന്നാണ് അമൃതവർഷിണിയുടെ അടുത്തുകൂടെ പോകുമ്പോൾ എപ്പോഴും പാട്ട് കേൾക്കാമായിരുന്നു അച്ഛൻ ഫ്ലൂട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടാണ് എന്നും രാവിലെ ഞാൻ എഴുന്നേൽക്കുക ഭയങ്കര ഒരു ദൈവീകമായ ഫീലുള്ള വീടാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓർമ്മകൾ മുഴുവൻ ആ വീട്ടിലാണ് സ്റ്റാർ സിംഗർ കഴിഞ്ഞ് വീട് മാറി അതിനുശേഷം ജീവിതം ഒരുപാട് മാറി എനിക്കെന്റെ അമൃത വർഷണിയാണ് ഇപ്പോഴും വീട് റിയാലിറ്റി ഷോ കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് വയറ്റിലെ വേറൊരു വീട് വാടകയ്ക്കെടുത്തു മാറി പ്രോഗ്രാമുകൾക്ക് പോകാനും വരാനും സൗകര്യത്തിന് വേണ്ടിയാണ് വീട് മാറിയത് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീട് ഞാൻ വാങ്ങാൻ പോവുകയാണ് ഒരു വീട് അച്ഛനെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് അത് വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തിട്ട് പിന്നെ വാങ്ങാൻ കാലതാമസം നേരിട്ടപ്പോൾ അവിടേക്ക് തന്നെ വാടകയ്ക്ക് മാറിയിട്ട് അതിൻ്റെ വില കുറേശ്ശെ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് പുതിയ വീടിൻ്റെ വാസ്തുവൊക്കെ കറക്റ്റാണ് നല്ല ലൊക്കേഷനാണ് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ആ വീടിന് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ആ വീട് അതുകൊണ്ട് അച്ഛൻ പോയി കഴിഞ്ഞ് അച്ഛൻ ഇഷ്ടപ്പെട്ട വീട് തന്നെ സ്വന്തമാക്കണമെന്ന് തോന്നി വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എൻ്റെ ബെഡ്റൂമാണ് ഞാൻ എപ്പോഴും ഇരിക്കുന്നതും മനസ്സിൽ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും എല്ലാം ബെഡ്റൂമിലാണ് എൻ്റെ ബെഡ്റൂം ഒരു ഗജനി റൂമാണെന്ന് പറയാം എല്ലാം നിരത്തിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ മകൾ പാപ്പവും അവളുടെ റൂം ഇതുപോലെയാണ് ഇട്ടിരിക്കുന്നതെന്നും അമൃത പറയുന്നു സ്വന്തമായി ഒരു വീടുണ്ടാക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടെന്നും അമൃത പറയുന്നു ഇനി എനിക്കൊരു വീടുണ്ടാക്കണം അത് മറ്റൊരു അമൃത വർഷിനിയായിരിക്കും അത് എപ്പോഴാണെന്ന് അറിയില്ല ഒരുപാട് പറമ്പുള്ള ഒരു വീട് അച്ഛൻ ഇഷ്ടമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അങ്ങനെയുള്ള ഒരു വീട് ഫ്ലാറ്റിനേക്കാൾ എനിക്ക് വീടാണിഷ്ടം ഞാനും അഭിയും ജനിച്ചു വളർന്നത് ടൗണിൽ തന്നെയാണ് എനിക്ക് ഗ്രാമം പറ്റില്ല വലിയ പച്ചപ്പും ഹരിതാബിയും ഒന്നും വേണമെന്നില്ല സിറ്റിയിൽ നിന്ന് ഒരുപാട് മാറിപ്പോകാതെ ഒരു സ്ഥലത്ത് ഒരു വീട് വയ്ക്കണമെന്നാണ് ആഗ്രഹം ഒരു വലിയ പൂജാമുറിയും വേണം അവിടെ അമൃതാനന്ദമയ്യമ്മയെ കൊണ്ടുവരണം എന്നൊക്കെയാണ് ആഗ്രഹം എനിക്കും അഭിരാമിക്കും പേരിട്ടതും ചോറ് തന്നതും എഴുത്തിനിരുത്തിയതും അമൃതാനന്ദമയ്യമ്മയാണ് ആ വീടിനും അമൃത എന്ന് തന്നെ പേരിടുമെന്നും അമൃത സുരേഷ് മനോരമ ഓൺലൈൻ നൽകിയ അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു